കർക്കിടകക്കൂട്. കർക്കിടകക്കൂടിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർവത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ശനി എട്ടിലാണ്. ശനി എട്ടിൽ നിൽക്കുമ്പോൾ സർവകാര്യങ്ങൾക്കും തടസ്സമുണ്ട്. 11-ാം തീയതിക്ക് ശേഷം, അതായത് ഏകദേശം ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി ജന്മത്തിലേക്ക് ചൊവ്വയും വരികയാണ്. 12-ാം തീയതിയിലാണ് ശുക്രൻ്റെ നില. അപ്പം ആകെ ഗുണം കിട്ടുന്നത് 10-ൽ നിൽക്കുന്ന സൂര്യനും 10-ൽ നിൽക്കുന്ന രാഹുവും പിന്നെ ശുക്രനും പിന്നെ ബുധനും വ്യാഴവുമാണ്. അതുകൊണ്ട് തന്നെ 10-ാം ഭാവം കർമ്മരംഗം ഇവർക്ക് വളരെ സജീവമായിരിക്കുമെന്ന് തന്നെ കരുതാം. 2-ാം ഭാവാധിപൻ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളും ആഴ്ചയുടെ അവസാനവും, അതായത് ഏകദേശം ആഴ്ചയിൽ 4-5 ദിവസത്തോളം സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷമൊന്നും വരില്ല. അതാണല്ലോ പ്രധാനമായും നാം ഇപ്പോൾ കാണേണ്ടത്. കാരണം പണം ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതുകൊണ്ട് അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് ദോഷമില്ല. യാത്ര ഗുണമായി കാണുന്നു. കുടുംബത്തിൽ കുറച്ചുകൂടി സന്തോഷകരമായൊരു അന്തരീക്ഷം ഉടലെടുക്കുന്നതായി കാണുന്നുണ്ട്. കുറച്ചുകൂടി ഊഷ്മളമായ ബന്ധത്തിലേക്ക് അത് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയസാധ്യത, സാമ്പത്തിക നേട്ടം, യാത്രാഗുണം, ബന്ധുമിത്രാദികളുമായി ഒരുമിച്ച് നല്ല രീതിയിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥ, ഇതെല്ലാം ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 11, 12 ദിവസങ്ങൾ 13-ാം തീയതി ഉച്ചവരെയും നല്ലതാണ്. ഏകദേശം 3.5 ദിവസത്തോളം ഇവർക്ക് ആഴ്ചയിൽ നല്ലതാണ്, അതായത് ആഴ്ചയുടെ പകുതിയോളം നല്ലതാണ്.